അങ്ങാണ് ഞങ്ങളുടെ അവസാന പ്രതീക്ഷ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവൻ രക്ഷിക്കാൻ അങ്ങ് ഇടപെടണം. അവരെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. കത്രീന പ്രോക്കോപെൻകോ കണ്ണീരോടെ ഫ്രാൻസിസ് പാപ്പായോട് പറഞ്ഞ വാക്കുകളാണിത്. വത്തിക്കാനിൽ നടന്ന പൊതു കൂടിക്കാഴ്ചയിലാണ് മിഴികളെ ഈറനണിയിച്ച സംഭവങ്ങൾ അരങ്ങേറിയത്. ഉക്രൈനിലെ യുദ്ധമുഖത്തുള്ള ലഫ്റ്റനന്റ് കേണൽ ഡെന്നീസിന്റെ ഭാര്യയാണ് കത്രീന. ഉക്രൈൻ ജനതയുടെ ജീവൻ രക്ഷിക്കാൻ വത്തിക്കാൻ തീർച്ചയായും ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്ന് പാപ്പായുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ കത്രീന പറഞ്ഞു. മറ്റൊരു സൈനികനായ ആർസനിയുടെ ഭാര്യ ഫെദോഷിക്കും മാർപ്പാപ്പയെ കാണാൻ എത്തിയിരുന്നു. മരിയുപോളിലെ അസോവ്സ്റ്റാൾ സ്റ്റീൽ പ്ലാന്റ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ സൈനികരുള്ളത്. ഉക്രൈനിലെ ഇപ്പോഴത്തെ അവസ്ഥ തങ്ങൾ പാപ്പായോട് വിവരിച്ചതായി ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. 700 സൈനികർക്ക് പരിക്കേറ്റതായും അവരിൽ പലരും പിന്നീട് മരണപ്പെട്ടതായും അവർ വിവരിച്ചു. അവരിൽ പലരെയും ക്രൈസ്തവ ആചാരപ്രകാരം സംസ്കരിക്കാൻ പോലും കഴിഞ്ഞില്ലെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു. ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും പാപ്പ പറഞ്ഞതായി ഇരുവരും പങ്കുവച്ചു. വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭീകരത ലോകത്തിനു മുൻപിൽ വരച്ചുകാട്ടിയ പ്രശസ്തമായ നാപ്പാം ഗേൾ ഫോട്ടോഗ്രാഫർ നിക്കുട്ടും പാപ്പായെ കാണാൻ എത്തിയിരുന്നു. തന്റെ ഫോട്ടോയ്ക്ക് കാരണക്കാരിയായ തീ കിം ഫുക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അന്നത്തെ 9 ഇന്ന് ടൊറന്റോയിൽ കുടുംബസമേതം താമസിക്കുകയാണ്. ദ ടെറർ ഓഫ് വാർ എന്ന പേരിട്ട ചിത്രത്തിന് പുലിസ്റ്റർ അവാർഡ് ലഭിച്ചിരുന്നു. തന്റെ കുട്ടിക്കാലം നഷ്ടപ്പെട്ടെങ്കിലും യുദ്ധരഹിതമായൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആ ചിത്രം കാരണമായതിൽ സന്തോഷമുണ്ടെന്ന് കിം ഫുക് പറഞ്ഞു.